നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മാർച്ച് 10 മുതൽ കുവൈറ്റിൽ ഒരാഴ്ചത്തേക്ക് തണുത്ത കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ആദൽ അൽ സാദുൻ പറഞ്ഞു. അഖ്റബ് സീസണിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കാലാവസ്ഥയിൽ മാറ്റം സംഭവിക്കുകയെന്നും 7 ദിവസത്തേക്ക് തണുപ്പ് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അഖ്റബ് സീസണിന്റെ 2ാം ഘട്ടം 23 മുതൽ ആരംഭിച്ച് 7 അവസാനിക്കും. സാധാരണമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയില്ലെന്നും ഈ ദിവസങ്ങളിൽ താരതമ്യേന തണുപ്പായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1195 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 613015 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് 1 മരണം റിപ്പോർട്ട് ചെയ്തു. 3580 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 22158 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 18822 പേർ ചികിത്സയിലും 311 പേർ കോവിഡ് വാർഡിലും 90 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 5.4% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ആർദ്യ വ്യവസായ മേഖലയിൽ നടത്തിയ ഗതാഗത പരിശോധനയിൽ 692 നേരിട്ടുള്ള നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. 5 മണിക്കൂറിനുള്ളിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 12 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 3 പേർ വിദേശികളും 9 പേർ സ്വദേശികളുമാണ്. പ്രായപൂർത്തിയാകാത്ത 7 പേരും വാഹനമോടിച്ചതിന് പിടികൂടി. താമസ നിയമലംഘനം നടത്തിയ 2 പ്രവാസികളും അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിൽ മറ്റു മേഖലയിലേക്കും പരിശോധന നടത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോവിഡുമായി ബന്ധപ്പെട്ട യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിലാകും. വാക്സിൻ എടുക്കാത്തവർക്കും കുവൈറ്റിലേക്ക് വരാമെന്നും വാക്സിൻ എടുത്തവർക്ക് PCR ക്വാറന്റൈനും ആവശ്യമില്ല എന്നതുമാണ് പ്രധാന മാറ്റം. ഇളവുകൾ സ്വദേശികൾക്ക് മാത്രം എന്ന വ്യോമസേന വകുപ്പിന്റെ സർക്കുലർ ഇറക്കി 24 മണിക്കൂറിൽ അത് തിരുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം വിമാന കമ്പനികൾ നൽകിയ സർക്കുലറിൽ കുവൈറ്റുകൾക്ക് മാത്രം എന്ന ഭാഗമാണ് എല്ലാ യാത്രക്കാർക്കും എന്നാക്കി തിരുത്തിയത്. കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാർ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ PCR സർട്ടിഫിക്കറ്റോ ഹോം ക്വാറന്റൈനോ ആവശ്യമില്ല എന്നതായിരുന്നു മന്ത്രിസഭാ തീരുമാനം. വാക്സിനേഷൻ എടുക്കാത്തവർക്കും അല്ലെങ്കിൽ കുവൈറ്റ് അംഗീകരിക്കാത്ത കോവാക്സിൻ പോലുള്ള വാക്സിനുകൾ സ്വീകരിച്ചവർക്കും യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ PCR സർട്ടിഫിക്കറ്റ്, കുവൈറ്റിലെത്തിയാൽ 7 ദിവസം ഹോം ക്വാറന്റൈൻ എന്നീ വ്യവസ്ഥകളോടെ പ്രവേശനം സാധ്യമാകും. പൗരന്മാർക്കും പ്രവാസികളും തങ്ങളുമായി ബന്ധമില്ലാത്ത രാജ്യത്തിന് പുറത്തുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പണം അയക്കരുതെന്ന മുന്നറിയിപ്പ്. ഇത്തരം പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി കണക്കാക്കുകയും ശിക്ഷ നൽകുകയും ചെയ്യും. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകൽ, ഭിക്ഷാടനം, അനധികൃതമായ പിരിവ് എന്നിവ തടയുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ബാങ്കിംഗ് രീതികൾ ഉപയോഗിച്ച് വിശ്വസനീയമല്ലാത്ത കക്ഷികൾക്കും തങ്ങൾക്ക് പരിചയമില്ലാത്തവർക്കും പണം കൈമാറുന്നത് സംശയത്തിന്റെ നിഴലിൽ വരുമെന്നും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും സാമൂഹ്യക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. ലിബറേഷൻ ടവറിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിച്ചതിനു ശേഷം 1 ആഴ്ചയ്ക്കിടെ 5000-ലധികം പേർ സന്ദർശകരായി എത്തി. കുവൈറ്റുകൾക്കും വിദേശികൾക്കും പ്രവേശനമുണ്ട്. ലിബറേഷൻ ടവർ വെബ്സൈറ്റിലൂടെ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്താലേ സന്ദർശനം സാധ്യമാകൂ. ഫെബ്രുവരി അവസാനം വരെയുള്ള ബുക്കിംഗ് അവസാനിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഒരു സമയത്ത് അനുവദിക്കാവുന്ന സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. നിലവിൽ ആരോഗ്യ മാർഗനിർദ്ദേശം പാലിക്കേണ്ടതിനാൽ ഓരോ മണിക്കൂറിലും 50 പേർക്ക് മാത്രമേ പ്രവേശനം സാധ്യമാകൂ. February 20 മുതൽ ആരോഗ്യ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സന്ദർശകരെ അനുവദിക്കുമെന്നാണ് വിലയിരുത്തൽ. രാവിലെ 9 മുതൽ ഉച്ചവരെ വിദ്യാർത്ഥികൾക്കും സർക്കാർ വകുപ്പുകൾക്കുമാണ് പ്രവേശനം. വൈകിട്ട് 3 മുതൽ 9 മണിവരെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. എല്ലാവർക്കും യാത്ര ചെയ്യാമെന്ന ക്യാബിനറ്റിന്റെ പുതിയ തീരുമാനത്തോടെ ടിക്കറ്റ് റിസർവേഷനിൽ വർധന. 82% വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. March 5 വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ അവധി ദിനത്തോടനുബന്ധിച്ച് February 20 മുതലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾക്കാണ് ആവശ്യമേറുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്ന് പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ യാത്രക്കാരെയും വാണിജ്യ വിമാനങ്ങളുടെയും എണ്ണമാണ് ഇരട്ടിയാകുന്നത്. യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള തീരുമാനം പുറപ്പെടുവിച്ചതാണ് എയർലൈൻസ് റിസർവേഷൻ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റഴിച്ച മൊത്തം ടിക്കറ്റുകളുടെ എണ്ണം ഏകദേശം 2,22,000. ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് ഗണ്യമായ വർധനമാണ്. ജനുവരി മാസത്തെ ടിക്കറ്റ് വിൽപ്പനയുടെ മൂല്യം ഏകദേശം 17.5 ദശലക്ഷം KD. 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ പുരോഗമിക്കുന്നു. 2 ആഴ്ചകളിൽ 5000-ലധികം കുട്ടികൾ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള കുട്ടികൾക്കും ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുമാണ് വാക്സിൻ നൽകുന്നത്. വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് മാതാപിതാക്കളുടെ ഫോണിൽ മെസ്സേജായി ലഭിക്കുന്നതാണ്.
ലാബ് പരിശോധനയിൽ കൃത്രിമം നടത്തിയ ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പ്രവാസികൾക്ക് 10 വർഷത്തെ കഠിന തടവ്. താമസരേഖ പുതുക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന രക്തപരിശോധനയിലാണ് ഇവർ കൃത്രിമം കാണിച്ചത്. പ്രവാസികളിൽ നിന്ന് പണം വാങ്ങി ഇവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. രക്തസാമ്പിളുകൾ ശേഖരിച്ച് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പ്രവാസി വനിതയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും സഹായത്തോടെയാണ് കൃത്രിമം നടത്തിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സഭാസാലം ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇടപാടുകൾ. കുവൈറ്റ് അപ്പീൽ കോടതി ജസ്റ്റിസ് നാസർ അൽ സലീം ഹൈദറാണ് ശിക്ഷ വിധിച്ചത്. നന്ദി, നമസ്കാരം.